പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നിവരാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. അതായത് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ ആ സംഘടനയിലെ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രസിഡന്റോ ആണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഗ്രാമസഭാ യോഗങ്ങൾ അധ്യക്ഷത വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതായത് ഗ്രാമസഭാ യോഗങ്ങളാണ് നടക്കുന്നത് എങ്കിൽ അതിൽ അധ്യക്ഷത വഹിക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. കർഷക ദിന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. പാർലമെന്റ് അധ്യക്ഷത വഹിക്കേണ്ടത് അതായിരിക്കും അപ്പോൾ സ്പീക്കർ. സ്പീക്കറാണ് പാർലമെന്റിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. അധ്യക്ഷനാണ് യോഗം നിയന്ത്രിക്കുന്നത്. അതായത് അധ്യക്ഷന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ യോഗം നിയന്ത്രിക്കുക, പൂർണ്ണമായി നിയന്ത്രിക്കേണ്ടത് അധ്യക്ഷൻ. അധ്യക്ഷ സ്ഥാനത്ത് പ്രത്യേകം മൈക്ക് ഉണ്ടായിരിക്കും നല്ലതാണ്. അതായത് ഒന്നിനു പുറമെ വേറെ മൈക്കും കൂടി ഉണ്ടെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടെങ്കിൽ മൈക്ക് കൂടി നല്ലതാണ്. യോഗം തുടങ്ങിയത് മുതൽ അവസാനം വരെ അധ്യക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരിക്കണം. അതായത് യോഗം ആരംഭിച്ചത് അവസാനം വരെ തീരുന്നതുവരെ അധ്യക്ഷൻ നിർബന്ധമായിട്ടും സ്റ്റേജിൽ ഉണ്ടായിരിക്കണം. അസൗകര്യം വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ ഏൽപ്പിക്കണം. എന്തെങ്കിലും അസൗകര്യം വന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ ഏൽപ്പിച്ച് പോകണം. യോഗത്തിൽ എന്തെങ്കിലും അറിയിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അധ്യക്ഷൻ മുഖേന നൽകണം. പ്രത്യേകമായിട്ട് എന്തെങ്കിലും അറിയിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം പറയാനോ അറിയിപ്പോ എന്തെങ്കിലും സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അധ്യക്ഷൻ മുഖേന അറിയിക്കാൻ പാടുള്ളൂ. അധ്യക്ഷനാണെന്ന അഹംഭാവത്തിൽ കാലേ കൂട്ടി വേദിയിൽ കയറി ഇരിക്കരുത്. അതായത് ഞാൻ അധ്യക്ഷനാണ്, ആ ഒരു ഗമയിൽ പോയിട്ട് നേരത്തെ തന്നെ പോയി സ്റ്റേജിൽ പോയി കയറി ഇരിക്കുക, ഉദ്ഘാടകരും മറ്റുള്ള ആളുകൾ വരുന്നതിനുള്ള നേരത്തെ തന്നെ പോയി അവിടെ ഇരിക്കുക എന്നുള്ള സംഗതി അത് ചെയ്യാൻ പാടില്ലതല്ല എന്നുള്ളതാണ്. അധ്യക്ഷനും മറ്റും പ്രഭാഷകരും ഒരുമിച്ച് വേദിയിൽ കയറി ഇരിക്കേണ്ടതാണ്. അതായത് അതിലുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാവരും കൂടി കയറി ഒരുമിച്ച് വേദിയിൽ കയറി ഇരിക്കാം. പ്രോഗ്രാം നോട്ടീസ് അധ്യക്ഷന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ്. നിർബന്ധമായിട്ടും പ്രോഗ്രാം നോട്ടീസ് അധ്യക്ഷന്റെ കയ്യിൽ ഉണ്ടാകണം. കാരണം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് അറിയണം. വിനയത്തോടെ അധ്യക്ഷൻ പെരുമാറണം. അധ്യക്ഷൻ വിനയനീതനായിരിക്കണം, വിനയത്തോടെ പെരുമാറാനേ പാടുള്ളൂ. അധ്യക്ഷന്റെ എല്ലാ അധ്യക്ഷന്റെ ദൃഷ്ടി എല്ലായിടത്തും മതിയാണ്. അതായത് അധ്യക്ഷന്റെ ദൃഷ്ടി അധ്യക്ഷൻ എല്ലാ ആ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ദൃഷ്ടി എല്ലായിടത്തും മതിയാണ്. അധ്യക്ഷനായിരിക്കുന്നതിൽ നിറഞ്ഞ സംതൃപ്തിയും ആഹ്ലാദം അനുഭവിക്കുന്നതായി ശ്രോതാക്കൾക്ക് തോന്നണം. അതായത് അധ്യക്ഷൻ ഇങ്ങനെ ബലം പിടിച്ച് ഗൗരവത്തോടെ ഇരിക്കാതെ വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പെരുമാറുന്ന രീതിയിൽ ജനങ്ങളെല്ലാം അഭിനയിക്കണം. പിരിമുറുക്കമോ ഭയാശങ്കളോ മുഖത്ത് പ്രകടമാകരുത്. പിരിമുറുക്കമോ ഭയാശങ്കളോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഉള്ളിൽ, പക്ഷെ അത് പുറത്ത് ഒരിക്കലും പ്രകടമാക്കരുത് എന്നുള്ളതാണ്. മറ്റു പ്രസംഗകർക്ക് സംസാരിക്കുന്ന സമയം അനുവദിക്കുന്നത് അധ്യക്ഷനാണ്. അതായത് ഓരോ പ്രസംഗകരും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം യോഗത്തിന്, അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ടൈം, കറക്റ്റ് ടൈം അനുവദിക്കുന്ന അധ്യക്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ യോഗം ഒരുപാട് വൈകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു മണിക്കൂറുള്ള യോഗമാണെങ്കിൽ അത് 2 മണിക്കൂർ 3 മണിക്കൂർ ആകാം. പ്രോഗ്രാം ഭംഗിയായി നിർവഹിക്കുക എന്നത് അധ്യക്ഷന്റെ വിജയമാണ്. ആ പ്രോഗ്രാം നടത്തുന്ന പ്രോഗ്രാം ഭംഗിയായിട്ട് വിജയിക്കുക എന്നുള്ളത് അധ്യക്ഷന്റെ ഒരു വിജയമാണ്. അധ്യക്ഷൻ വിഷയത്തിന്റെ കാതലായ വശങ്ങൾ അല്പം സംസാരിക്കണം. അതായത് വലിച്ചു നീട്ടി പറയാതെ ഏതാണോ അവിടെ നമ്മൾ അവിടെ സംബന്ധിക്കുന്ന വിഷയം ഏതാണോ അത് അതിൻ്റെ കാതലായ വശങ്ങൾ സംസാരിക്കുക. അത് ഒരു 10 മിനിറ്റ് വരെ സംസാരിക്കുക എന്നുള്ളതാണ്. അധ്യക്ഷന് 2 പ്രസംഗങ്ങളുണ്ട്. അതായത് അധ്യക്ഷൻ 2 പ്രസംഗങ്ങൾ വരെ ആവാം. ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തുടക്കത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം, ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് തുടക്കത്തിൽ പ്രസംഗിക്കുന്ന പ്രസംഗം 1, അതിന് ഉപക്രമ പ്രസംഗം അല്ലെങ്കിൽ അധ്യക്ഷന്റെ ആമുഖ പ്രസംഗം എന്ന് പറയും. എല്ലാവരുടെയും പ്രസംഗത്തിന് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങളെ സ്പർശിച്ച് തന്റേതായ മറുപടി പറഞ്ഞ് ഒടുവിൽ സംസാരിക്കുന്ന ഉപസംഹാര പ്രസംഗം, അതിന് അധ്യക്ഷന്റെ അവലോകന പ്രസംഗം എന്ന് പറയും. എല്ലാം കഴിഞ്ഞതിന് ശേഷം യോഗം അവസാനിക്കാൻ പോകുന്നതിന് മുന്നേ നന്ദി പറയുന്നതിന്റെ മുന്നോടിയായിട്ട് അധ്യക്ഷന് ഒരു പ്രസംഗം കൂടി, അതായത് അതിന്റെ അവലോകന പ്രസംഗം എന്നാണ് പറയാം. ഓരോ പ്രസംഗരെയും ക്ഷണിക്കേണ്ടത് അധ്യക്ഷനാണ്. അതായത് പ്രസംഗിക്കേണ്ട ആളുകളൊക്കെ മൈക്കിലൂടെ ക്ഷണിക്കേണ്ടത് അധ്യക്ഷന്റെ കടമയാണ്. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും പ്രസംഗിക്കുന്ന പ്രസംഗരെ നിയന്ത്രിച്ച് നിർത്തേണ്ടതും അധ്യക്ഷനാണ്. ചില ആളുകൾക്ക് മൈക്ക് കെട്ടിക്കഴിഞ്ഞാൽ നിയന്ത്രണമില്ലാതെ സംസാരിക്കും.
കൊടുത്ത സമയം ഉണ്ടായി അനുജ സമയം കഴിഞ്ഞിട്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് അധ്യക്ഷന്റെ കടമയാണ് ഇതാണ് ഒരു അധ്യക്ഷൻ നിർവഹിക്കേണ്ടത് ഓക്കെ കർഷക ദിന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കേണ്ടത് കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസറാണ് അത് ചെയ്യേണ്ടത് ഓക്കെ പാർലമെന്റിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ് അവിടെ സ്പീക്കർ തന്നെയാണ് സ്ഥാനം ഓക്കെ അധ്യക്ഷനാണ് യോഗം നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ് മൊത്തം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് വേദിയിൽ അധ്യക്ഷ സ്ഥാനത്ത് പ്രത്യേകം മൈക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് മൈക്ക് അപ്പുറത്താണ് ഇരിക്കുന്നുണ്ടെങ്കിലും മൈക്ക് കയ്യിൽ വേണം ഓക്കെ യോഗം തുടങ്ങിയത് മുതൽ അവസാനം വരെ അധ്യക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരിക്കണം അത് എന്തായാലും നിർബന്ധമാണ് ആ ഭാഗത്ത് അവിടെ തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കണം അത് പറയുന്നു യോഗം തുടങ്ങിയത് അവസാനം അധ്യക്ഷൻ സ്റ്റേജിൽ ഉണ്ടായിരിക്കണം അസൗകര്യം വന്നാൽ മറ്റൊരാളെ ഏൽപ്പിക്കണം തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടത് യോഗത്തിൽ ഏതെങ്കിലും അറിയിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ അധ്യക്ഷൻ മുഖേന നൽകണം അധ്യക്ഷനാണ് കൈകാര്യം ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അധ്യക്ഷൻ്റെ കയ്യിൽ കാര്യപരിപാടികളുടെ ലിസ്റ്റ് ഉണ്ടാകണം നോട്ടീസോ കാര്യപരിപാടിയുടെ ലിസ്റ്റ് നിർബന്ധമാണ് അധ്യക്ഷനാണെന്ന അഹംഭാവത്തിൽ കാലേ കൂട്ടി വേദിയിൽ കയറി ഇരിക്കരുത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അഹംഭാവം അല്ലെങ്കിലും പാടില്ല അല്ലെങ്കിൽ അഹംഭാവം നമ്മളൊരു ചിരിച്ച മുഖത്തോട് തന്നെയാണ് തുടങ്ങലും അത് അങ്ങനെ തുടർന്ന് പോകേണ്ടത് അങ്ങനെ തന്നെയാണ് ആ ചിരിച്ച മുഖം അധ്യക്ഷനും മറ്റ് പ്രഭാഷകരും ഒരുമിച്ച് വേദിയിൽ കയറി ഇരിക്കേണ്ടതാണ് അങ്ങനെയാണ് ഒരുമിച്ചാണ് ചെയ്യേണ്ടത് ആദ്യം പോയി അധ്യക്ഷൻ ഇരിക്കുന്നത് ശരിയല്ല പ്രോഗ്രാം നോട്ടീസ് അധ്യക്ഷൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ് വിനയത്തോടെ അധ്യക്ഷൻ പെരുമാറണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വിനയത്തോടു കൂടി തന്നെ നല്ല ചുരിച്ച മുഖത്തോട് തന്നെ അധ്യക്ഷൻ്റെ ദൃഷ്ടി എല്ലായിടത്തും പതിയണം മൊത്തം എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തന്നെയാണ് അതിൻ്റെ കാര്യം അധ്യക്ഷനായിരിക്കുന്നതിൽ നിറഞ്ഞ സംതൃപ്തിയും ആഹ്ലാദവും അനുഭവിക്കുന്നതായി ശ്രോതാക്കൾക്ക് തോന്നണം നല്ല പോയിന്റാണ് അതങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ആവുമ്പോൾ അതിനെ ഭംഗിയുണ്ട് അപ്പോൾ ആര് കണ്ടാലും പിരിമുറുക്കമോ ഭയാശങ്കകളോ മുഖത്ത് പ്രകടമാകരുത് അതൊരിക്കലും ചെയ്യരുത് മറ്റ് സംഗതികൾക്ക് മറ്റു പ്രസംഗകർക്ക് സംസാരിക്കാനുള്ള സമയം അനുവദിക്കുന്നത് അധ്യക്ഷനാണ് അധ്യക്ഷനാണ് അതെല്ലാം നോക്കിയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് പ്രോഗ്രാം ഭംഗിയായി നിർവഹിക്കുക എന്നത് അധ്യക്ഷൻ്റെ വിജയമാണ് അധ്യക്ഷനാണ് അതിൻ്റെ ക്രെഡിറ്റ് അധ്യക്ഷൻ വിഷയത്തിൻ്റെ കാതലായ വശങ്ങൾ അല്പം സംസാരിക്കണം ആ വിഷയത്തിൻ്റെ കാതലായ വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കുന്നതാണ് ഓക്കെ എന്നാൽ അധ്യക്ഷ പ്രസംഗം വലിച്ചു നീട്ടുന്നത് നല്ലതല്ല കൂടുതൽ വലിച്ചങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇത് കളഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി വരും 10 മിനിറ്റാണ് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ സമയം 10 മിനിറ്റിൽ പരമാവധി ഒതുക്കണം അധ്യക്ഷന് 2 പ്രസംഗങ്ങളുണ്ട് 2 എണ്ണമുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തുടക്കത്തിൽ സംസാരിക്കുന്ന പ്രസംഗം തുടക്കത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് 10 മിനിറ്റിൽ ഒതുങ്ങണം ഇതിന് ഉപക്രമ പ്രസംഗം അല്ലെങ്കിൽ അധ്യക്ഷൻ്റെ ആമുഖ പ്രസംഗം എന്ന് പറയുന്നു ആമുഖ പ്രസംഗം എന്നാണ് അതിന് പറയുക 2 എല്ലാവരുടെയും പ്രസംഗങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞ കാര്യങ്ങളെ സ്പർശിച്ച് തൻ്റേതായ മറുപടി പറഞ്ഞ് ഒടുവിൽ സംസാരിക്കുന്ന ഉപസംഹാര പ്രസംഗം അതും അധ്യക്ഷൻ്റെ ഒരു ജോലി തന്നെയാണ് അതായത് ഏകദേശം ഒരു അവലോകം അവിടെ മൊത്തം നടന്നതും കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞില്ലെന്നേ പ്രധാന വിഷയങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി എടുത്തിട്ട് അതായത് വെച്ചിട്ട് അത് അധ്യക്ഷൻ തന്നെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ ഓക്കെ ഓരോ പ്രസംഗകരെയും ക്ഷണിക്കേണ്ടത് അധ്യക്ഷനാണ് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും പ്രസംഗിക്കുന്ന പ്രസംഗകരെ നിയന്ത്രിച്ച് നിർത്തേണ്ടതും അധ്യക്ഷനാണ് ഒരു ചെറിയ കുറിപ്പ് വെള്ള കൊടുക്കേണ്ടി വരും 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ പോയിക്കോട്ടെ പിന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ട് നമ്മുടെ